എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരും പഠിക്കാൻ റെഡി ആയിരിക്കണം. എന്നെ മനസ്സിലായോ? എൻ്റെ പേര് ബിന്ദു, നിങ്ങളുടെ മലയാളം ടീച്ചറാണ്. എല്ലാവരും വീടുകളിൽ സുരക്ഷിതരായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നമുക്ക് ക്ലാസ് തുടങ്ങണേക്കാൾ മുന്നേ നമ്മുടെ കൂട്ടുകാരൻ അഹിയാൻ ഒരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്. ആ വീഡിയോ നമുക്ക് കണ്ടിട്ട് വരാം. ഹലോ കൂട്ടുകാരെ, ഞാൻ അഹിയാൻ ആദി. ഞാൻ അലക്സ പബ്ലിക് സ്കൂളിൽ രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. കഴിഞ്ഞ വർഷം നമുക്കാർക്കും സ്കൂളിൽ പോകാൻ പറ്റിയില്ലല്ലോ. നമ്മുടെ ഉമ്മച്ചിമാരൊക്കെ എങ്ങനെയാണ് സ്കൂളിൽ പോയിരുന്നത് നമുക്ക് നമ്മുടെ ഉമ്മച്ചിമാരോട് ചോദിച്ച് അറിയാം. ഇതാണ് എൻ്റെ ഉമ്മ. ഉമ്മ, ഉമ്മ പണ്ട് എങ്ങനെയാണ് സ്കൂളിൽ പോയിരുന്നത്? ഞങ്ങൾ പണ്ട് സ്കൂളിൽ പോയിരുന്നത് ഇന്ന് കഴിഞ്ഞ വർഷം മോനിക്കൊന്നും സ്കൂളിൽ കാണാൻ പറ്റിയില്ലല്ലോ. പണ്ട് ഞങ്ങൾ സ്കൂളിൽ പോവാ പാടത്ത് കൂടെയും റൂട്ടിലൂടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം വേണം സ്കൂളിലെത്താനായിട്ട്. അപ്പൊ ഈ പാടത്ത് കൂടെ പോകുമ്പോന്ന് വെച്ചാൽ സ്കൂൾ തുറക്കുന്ന ഭയങ്കര മഴയായിരിക്കും, കോരി ചൊരിയുന്ന മഴയായിരിക്കും. അപ്പൊ പാടത്തൊക്കെ വെള്ളം നിറഞ്ഞിട്ടുണ്ടാവും, പാടത്ത് നല്ല താമരകളൊക്കെ വിരിഞ്ഞിട്ടുണ്ടാവും, മീനുകളുണ്ടാവും. ഈ വെള്ളമൊക്കെ കടന്ന് പുതിയ യൂണിഫോമും കൊടയും പുസ്തകമൊക്കെ ആയിട്ട് കുറെ കൂട്ടുകാരായിട്ടാണ് ഞങ്ങൾ നടന്നു പോവാം. ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഈ കൊട കറക്കി കൂട്ടുകാരുടെ മേലൊക്കെ വെള്ളം തെളിപ്പിച്ച് ചെളിയിൽ കൂടെ ഒക്കെ നടന്ന്, അപ്പൊ ഈ ചെളിയിൽ കൂടെ നടക്കുമ്പോൾ യൂണിഫോമിന്റെ പുറകിലൊക്കെ അഴുക്ക് കയറും, ചെളി തെറിക്കും. അങ്ങനെയാണ് ഞങ്ങൾ സ്കൂളിലോട്ട് പോയിരുന്നു. നല്ല രസമായിരുന്നു ആ കാലഘട്ടമൊക്കെ. അങ്ങനെ പോയി സ്കൂളിലെത്തി, മഴയാണല്ലോ, സ്കൂൾ തുറക്കുമ്പോ തന്നെ മഴയായിരിക്കും. അപ്പൊ സ്കൂളിൽ ഇങ്ങനെ ഓടുമ്പോന്ന് ഇങ്ങനെ വെള്ളമൊക്കെ വീഴും, ഓടിട്ടൊക്കെ ഇട്ടിട്ടാണ് സ്കൂളില് കൂട്ടുകാരൊക്കെ കാണാൻ ഭയങ്കര സന്തോഷമായിരിക്കും. വെക്കേഷന് ശേഷം ചെല്ലുന്നതല്ലേ, അങ്ങനെ ചെന്ന് സ്കൂളില് പിള്ളേരായിട്ടൊക്കെ കളിച്ച് പഠിച്ച് കുറെ കളികളൊക്കെ കളിച്ച് തിരിച്ചു വരും. തിരിച്ചു വരുന്നതും ഇതേ വഴിയിൽ കൂടെ തന്നെ ആയിരിക്കും. അപ്പോൾ മഴക്കാലമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാല് ഇങ്ങനെ നടന്നു വരുമ്പോൾ വീട്ടിലെത്താൻ കുറെ വൈകും. കാരണം അവ മാങ്ങ പൊട്ടിച്ചും പുളി പൊട്ടിച്ചും പേരക്ക പൊട്ടിച്ചും ഞങ്ങൾ പൊട്ടിക്കും, എല്ലാ പിള്ളേരും ഉണ്ടാവില്ലേ, അതൊക്കെ പൊട്ടിച്ച് എല്ലാവർക്കും കൊടുത്തിട്ടാണ് എല്ലാവരും കഴിക്കുക. എല്ലാവർക്കും കിട്ടുന്നത് കൂട്ടി എല്ലാവർക്കും കൊടുത്ത് എല്ലാവരും കഴിച്ച് അത് ഞങ്ങൾ പങ്കുവെക്കും. എല്ലാവർക്കും പങ്കുവെച്ചിട്ട് അത് ഞങ്ങൾ കഴിക്കും. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ സ്കൂൾ കാലഘട്ടമൊക്കെ. എന്ത് രസാലേ, ഇങ്ങനെ സ്കൂൾ ജീവിതമൊക്കെ കേൾക്കാൻ നമുക്കും കാത്തിരിക്കാം നമ്മുടെ വിദ്യാലയത്തിലേക്ക് തിരികെ എത്താൻ. എല്ലാരും വീഡിയോ കണ്ടോ? എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? അഹിയാന്റെ ഉമ്മച്ചി കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. ഒരു പണ്ട് സ്കൂളിൽ പോയിരുന്നപ്പോ കണ്ട കാഴ്ചകള്, ഇതുപോലെ നിങ്ങൾക്കും സ്കൂളിലൊക്കെ വരുമ്പോ പല കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയിരുന്നു. നിങ്ങൾക്ക് സാധിക്കുന്നില്ല അല്ലേ. എന്തായാലും നമ്മള് മനോഹരമായ ഒരു കവിതയിലേക്കാണ് പോകുന്നത് ഇന്ന്. ആദ്യത്തെ നമ്മുടെ സ്കൂൾ ദിവസം എന്നാണ് ആ കവിതയുടെ ഉള്ളടക്കം. നല്ല ദിവസം എന്നാണ് കവിതയുടെ പേര്. കവിത എഴുതിയിരിക്കുന്നത് പി കുഞ്ഞിരാമൻ നായർ എന്ന് പറയുന്ന മഹാനായിട്ടുള്ള ഒരു കവിയാണ്. അദ്ദേഹം അധ്യാപകനായിരുന്നു, അതുപോലെ ധാരാളം കൃതികൾ എഴുതിയിട്ടുണ്ട്. കവിത, നാടകം, പ്രബന്ധം, ആത്മകഥ തുടങ്ങി നിരവധി കൃതികൾ, ഒരു 120 കൃതികൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. താമരത്തോണി, കളിയച്ചൻ തുടങ്ങിയ മഹത്തായിട്ടുള്ള കൃതികൾ. അപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് ഒരു ചെറിയൊരു കവിതയാണ്. ആരാണ് എഴുതിയത്? പി കുഞ്ഞിരാമൻ നായർ എന്ന് പറയുന്ന പി എന്ന മഹാനായിട്ടുള്ള കവിയുടെ ചെറിയൊരു കവിത. പുറത്ത് വെക്കണോ കേട്ടോ ആ കവിയുടെ പേര്. ഇന്ന് എഴുതി പഠിക്കുന്നത് നല്ലതാ, ഇടയ്ക്ക് ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ കവിയുടെ പേര് എഴുതി പഠിച്ചോളൂ. ഇനി നമുക്ക് കവിതയിലേക്ക് പോയി നോക്കാം എന്തൊക്കെയാണ് കവിതയിൽ പറഞ്ഞിരിക്കുന്നതെന്ന്. പാഠം ഒന്ന്, നല്ല ദിവസം. ആഹ്ലാദമേറുന്നു നാളെ പാഠശാല തുറക്കും ദിവസം, ഏറി വരുന്നു ഒരാനന്ദത്തിൻ്റെ വാതിൽ തുറക്കും ദിവസം. എന്താണ് പറയുന്നത്? നാളെ പാഠശാല തുറക്കുന്ന ദിവസമാണ്, എനിക്ക് സന്തോഷത്തിൻ്റെ വാതിൽ തുറക്കുന്ന ദിവസമാണ് എന്നാണ് ആ നാല് വരിയിലെ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും ഈ നാല് വരി കവിത ഒന്നും കൂടി ഒന്ന് എൻ്റെ ഒപ്പം ചേർന്ന് പാടി നോക്കാം. ആഹ്ലാദമേറുന്നു നാളെ പാഠശാല തുറക്കും ദിവസം,
ഏറി വരുന്നോരാനന്ദത്തിൻ്റെ വാതിൽ തുറക്കും ദിവസം. ഇനി എന്റെ കവിത നിങ്ങൾ കേട്ടില്ലേ? ഇനി ചെയ്യേണ്ട ഒരു ചെറിയ വർക്ക്. എന്താണ്? വലിയ വർക്കൊന്നല്ല, ആരും വിഷമിക്കണ്ട. ആ കവിത ഒന്ന് വായിക്കുക. കവിത വായിച്ചിട്ട് അതിൻ്റെ വോയിസ് ക്ലിപ്പ് വാട്സപ്പിൽ മാമിനെ അയച്ചുതരാൻ മറക്കരുത്. പിന്നെ മറ്റൊരു കാര്യം എന്താണ്? നിങ്ങളുടെ പാരൻസിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിൻ്റെ അടുത്ത് അവരെങ്ങനെയാണ് സ്കൂളിൽ പോയിരുന്നത്, അവരുടെ സ്കൂൾ കാലഘട്ടത്തെ കുറിച്ച് ഒന്ന് ചോദിച്ചറിയാം. ഞാനൊരു 5-10 പേരെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ വീട്ടിലെ ചോദിച്ചോ പറഞ്ഞോ എന്ന് എനിക്കറിയണ്ടേ. അപ്പം ഞാനേ ഒരു 5-10 പേരെ വിളിക്കും, ആരെയാണൊന്നും പറയുന്നില്ല. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? പാരൻസിൻ്റെ അടുത്ത് ചോദിച്ചറിയണം എങ്ങനെയായിരുന്നു അവരുടെ സ്കൂൾ കാലഘട്ടം. അതുപോലെയൊക്കെ തന്നെയുള്ളൊരു കവിതയാണേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിപ്പോൾ തുടങ്ങിയപ്പോൾ മനസ്സിലായില്ലേ? ഇനി ബാക്കി കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അടുത്ത ക്ലാസ്സിലെ നമുക്ക് ബാക്കി ഭാഗം പഠിക്കാം. എല്ലാവർക്കും ശുഭദിനം.